വെൽക്കം ടു രശ്മി സ്ട്രീറ്റ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് കാരറ്റും നെല്ലിക്കയും ഉപയോഗിച്ച് പിക്കൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സൈസ് ക്യാരറ്റാണ്, 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെല്ലിക്ക ഒരു 20 എണ്ണവും. അത് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വൃത്തിയാക്കുക. ഒരു 30 മിനിറ്റ് അങ്ങനെ വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ക്യാരറ്റും നെല്ലിക്കയും ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചോപ്പറിലിട്ടിട്ട് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാൻ സാധാരണ ഈ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ ഗ്രേറ്റാണ് ചെയ്യാറുള്ളത്. ഇതിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതിൽ നെല്ലിക്കയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ശരിക്കും അറിയാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ആ പിക്കിൾ ഉണ്ടാക്കി കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. വീട്ടിൽ വന്ന ഫ്രണ്ട്സിനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും ആ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. ദാ ഇതുപോലെ ഇരിക്കും എല്ലാം ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചെടുത്ത് ചെയ്യാം കേട്ടോ. ഒരു 2-3 ക്യാരറ്റും 4-5 നെല്ലിക്ക വെച്ചിട്ട് വേണമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 സ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഉപ്പ് നന്നായിട്ട് നെല്ലിക്കയിലും ക്യാരറ്റിലും പിടിക്കട്ടെ. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ വെച്ചാൽ മതിയാകും. കൂടുതൽ സമയമായാലും കുഴപ്പമൊന്നുമില്ല. സോ ആ നെല്ലിക്കയിലുള്ള ആ ഒരു ചവർപ്പൊക്കെ ഒന്ന് പോയി കിട്ടും ഉപ്പ് ചേർത്ത് കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ. സാധാരണ ഞാൻ നെല്ലിക്ക ഉണ്ടാക്കുമ്പോൾ അത് ജസ്റ്റ് ഉപ്പിലിട്ടിട്ട് പിന്നെ മുളകിലിടുക, അതാണ് പതിവ്. പക്ഷേ ഇതുപോലെ എനിക്ക് ചെയ്യാൻ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഇനി 10 മിനിറ്റിന് ശേഷം ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുക. എരിവെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോളൂ. എന്നിട്ട് അതിലേക്ക് 1 സ്പൂണ് കായപ്പൊടിയും ചേർക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം 5 ടീസ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിക്കിൾ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിക്കിൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഏറ്റവും നല്ല എണ്ണ നല്ലെണ്ണയാണ്. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഏകദേശം പൊട്ടാറാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1 ചുവന്ന മുളകും ഇടുന്നുണ്ട്. ഇനി ഇത് ക്യാരറ്റും നെല്ലിക്കയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിക്കിള് റെഡി. വളരെ സിമ്പിളാണ്, മിനിമം ഇൻഗ്രീഡിയൻസുമാണ്. ജസ്റ്റ് മുളക് പൊടി, കായപ്പൊടി, കടുക് വറുക്കാനായിട്ട് നല്ലെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചുവന്ന മുളകും കടുകും. വേണമെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ആർക്കും അങ്ങനെ വിനീഗർ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഈ പിക്കിള് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. വേണമെങ്കിൽ കുറച്ച് ചെറിയ എമൗണ്ട് എടുത്തിട്ട് ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞങ്ങൾ പാലക്കാട് നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് പോകുന്ന വഴി എടുത്ത വീഡിയോസാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. പോകുന്ന വഴി ഏകദേശം ആലത്തൂർ എത്തിയപ്പോൾ തന്നെ നല്ലതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ റോഡ് കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫുൾ ടൈം നല്ല മഴ തന്നെയായിരുന്നു. പോകുമ്പോൾ റോഡിൽ അത്ര തിരക്കൊന്നും തോന്നിയില്ല. പക്ഷേ തൃശ്ശൂരിലുള്ള ടോൾ ബൂത്ത് എത്തിയപ്പോൾ നല്ല തിരക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ദാ ഓൾമോസ്റ്റ് ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ എത്തി. ദാ മെട്രോയിൻ്റെ പില്ലർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കൊച്ചി എത്തി എന്നുള്ളത്. മഴയായതുകൊണ്ട് തന്നെ റോഡിൽ പോകുന്ന വഴി ഒരു മരം വീണ് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രാഫിക്കിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.